ലോകകപ്പ് യോഗ്യത മത്സരത്തിൽ പെറുവിനെ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് അർജൻറ്റീന തോൽപ്പിച്ചത്. നായകൻ ലയണൽ മെസ്സിയാണ് രണ്ട് ഗോളുകളും നേടിയത്. ഈ മാസം പാരീസിൽ നടക്കുന്ന വാലൻഡിയോർ പുരസ്കാരം നേടുന്നത് മെസ്സിയായിരിക്കുമെന്നതിൻ്റെ സൂചനകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു. ധാരാളം പോസ്റ്റുകളും പ്രമുഖ ജേർണലിസ്റ്റുകളുടെ വാക്കുകളും ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2022 ഖത്തർ ലോകകപ്പ് നേടിയതോടെയായിരുന്നു ലയണൽ മെസ്സി ഈ നേട്ടം ഏകദേശം ഉറപ്പിച്ചത്. പെറുവിനെതിരായ മത്സരശേഷം ഭാവി കാര്യങ്ങളെക്കുറിച്ച് മെസ്സി സൂചന നൽകി. ഇന്റർ മയാമിക്കൊപ്പമുള്ള അവസാന മത്സരങ്ങൾക്കുള്ള ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം. നവംബറിൽ ബ്രസീൽ, ഉറുഗ്വേ എന്നിവർക്കെതിരെയുള്ള മത്സരങ്ങളുണ്ട്. അതിനുശേഷം എൻ്റെ വെക്കേഷൻ അർജൻറ്റീനയിലാണ്. ഡിസംബറിൽ ഇത്രയധികം ഒഴിവു ദിവസങ്ങൾ കിട്ടുന്നത് ഇതാദ്യമായാണ്. സന്തോഷത്തോടെയും മനസമാധാനത്തോടെയും എൻ്റെ ആളുകൾക്കൊപ്പം ഈ വെക്കേഷൻ ആഘോഷിക്കണം. അതിനുശേഷം ജനുവരിയിൽ പരിശീലനത്തിലേക്ക് മടങ്ങുമെന്നും മെസ്സി പറഞ്ഞു. ജനുവരി ട്രാൻസ്ഫറിൽ മെസ്സി ലോണിൽ ക്ലബ് മാറാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ക്ലബ് മാറാതെ കുടുംബത്തോടൊപ്പം വെക്കേഷൻ ആഘോഷിക്കുകയാണ് ലക്ഷ്യമെന്ന് മെസ്സിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.